ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് സമയം മുമ്പ് മലയാളത്തിലൊരു പ്രമുഖ നടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറേ സമയത്തിന് ശേഷമായിരിക്കാം എന്തായാലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇപ്രകാരമാണ് ഈ പോസ്റ്റ് ഇട്ടതിന് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹാനന്തരം ആ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമ്പോൾ അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന പെൺകുട്ടികളുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ദുഃഖകരമായ അവസ്ഥ തന്നെയാണ് അവിടെ ഏകദേശം അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തോട് പടപുരുതി ജയിക്കാനുള്ള ഒരു കരുത്ത് കാണിച്ച പെൺകുട്ടിയാണ് വർക്കല എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്ത എസ് പി ആനി ആത്മഹത്യകൾ തുടർ കഥകളാവുമ്പോൾ പോരാടി ജയിച്ച ആളുകളുടെ കഥകൾ കൂടി നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു ആ പോസ്റ്റ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്ദി പറയുന്നു പക്ഷേ അദ്ദേഹം അതിനിട്ട ക്യാപ്ഷൻ ഉണ്ടല്ലോ അവിടെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ആ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു വലിയ പൊട്ടിലൂടെയല്ല വലിയ സ്വപ്നങ്ങളിലൂടെയാണ് സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകുന്നത് എന്നാണ് വലിയ സ്വപ്നങ്ങൾ അത് സ്ത്രീ ശാക്തീകരണം മാത്രമല്ല കേട്ടോ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വലിയ സ്വപ്നങ്ങൾ തന്നെയാണ് സ്വന്തം വിജയത്തിനെ സ്വപ്നങ്ങൾ മാത്രമല്ല മറ്റുള്ളവർ സ്വപ്നം കാണാൻ കഴിവില്ലാത്ത സ്വപ്നം കാണാൻ തങ്ങൾക്ക് അർഹതയില്ല അവകാശമില്ല എന്ന് കരുതുന്ന ആളുകളോട് പോലും നിങ്ങൾ സ്വപ്നം കാണൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ അതാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ശാക്തീകരണങ്ങൾ സ്ത്രീ എന്ന ഒരു വാക്കതിനോടൊപ്പം ചേർത്താലും ഇല്ലെങ്കിലും ശാക്തീകരണം സംഭവിക്കുന്നത് വലിയ സ്വപ്നങ്ങളിലൂടെയാണ് പക്ഷേ വലിയ പൊട്ടിലൂടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ഇന്ത്യ കണ്ട വളരെ പ്രശസ്തമായ ചില പൊട്ടുകളിലൂടെ ഒരു യാത്ര നടത്തി നോക്കിയാലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഝാൻസി റാണി അവരുടെ അവൈലബിൾ ആയിട്ടുള്ള പല ഫോട്ടോസിലും നമുക്ക് പൊട്ടുകൾ കാണാൻ പറ്റും സരോജിനി നായിഡു നൈറ്റിംഗ് ഗേൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കവിയത്രിയാണ് അവരുടെ നെറ്റിയിലൊരു പൊട്ടുണ്ടായിരുന്നു ബൃന്ദ കാലാട്ട് സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർഷിപ്പ് കിട്ടുന്ന ആദ്യത്തെ വനിതയാണ് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എയർ ഇന്ത്യയോട് പടവിട്ടിയ ചരിത്രമുണ്ട് ആ നെറ്റിയിൽ ഒരു വലിയ പൊട്ടുണ്ട് അരുണ റോയ് ഐ എ എസ് പദവി വേണ്ടെന്ന് വെച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ വനിതയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് അവരുടെ നെറ്റിയിലുണ്ട് ഒരു പൊട്ട് ഡോക്ടർ വന്ദന ശിവ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് അവരുടെ നെറ്റിയിലുണ്ട് ഒരു പൊട്ട് വിദേശ രാജ്യത്തുള്ള ആളുകളെ കൊണ്ട് പോലും നിങ്ങളെപ്പോലൊരു വിദേശകാര്യമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയിപ്പിച്ച സുഷമ സ്വരാജ് മൂന്ന് തവണ എം പി ആണ് മൂന്ന് തവണ എം എൽ എ ആണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് ആ നെറ്റിയിൽ ഒരു വലിയ പൊട്ടുണ്ട് ജയലളിത ഒരു ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വനിതയാണ് ഒരു സംസ്ഥാനത്തെ കൊണ്ട് അമ്മ എന്ന് വിളിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തക അഭിനേത്രി ആ നെറ്റിയിലും പൊട്ടുണ്ട് അംബിക സോണി ഇന്ത്യയുടെ വാർത്താ വിതരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് പൊളിറ്റീഷ്യൻ ആണ് അവിടെയും ഒരു പൊട്ടുണ്ട് നെറ്റിയിൽ പിന്നെ മലയാളിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള പൊട്ട് ആ പൊട്ട് അവർ സ്വയം വിചാരിച്ചപ്പം മാത്രമേ ആ നെറ്റിയിൽ നിന്ന് മാഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളൂ മാധവിക്കുട്ടിയുടെ പൊട്ട് കസ്തൂർബ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ഭാര്യ എന്നല്ല അറിയപ്പെടേണ്ടത് കമലാ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ എന്നല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്വാതന്ത്ര്യ സമര പോരാളികളിലൊരാൾ ഇവരുടെയൊക്കെ നെറ്റികളിൽ പൊട്ടുകളുണ്ടായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര വട്ടം വേണമെങ്കിലും ജയിലിൽ പോകാം എന്ന് പ്രഖ്യാപിച്ചയാൾ ആ നെറ്റിയിൽ ഒരു പൊട്ടുണ്ട് എല്ലാവരോടും ശക്തമായി പ്രവർത്തിക്കാൻ മഹാത്മാഗാന്ധി പറഞ്ഞപ്പോൾ ബോംബെയിൽ കോൺഗ്രസിന്റെ അണ്ടർഗ്രൗണ്ട് റേഡിയോ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ ഉഷാ മേത്ത ആ നെറ്റിയിലും ഒരു പൊട്ടുണ്ട് അറുപതുകൾ മുതൽ തലമുറകളോളം ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ഇന്നും പാടുന്ന ഉഷാ ഉദുപ്പിന്റെ നെറ്റിയിൽ ഒരു വലിയ പൊട്ടുണ്ട് നീതിക്ക് വേണ്ടി ആരോടും എതിർത്ത് പോരാടുന്ന ലീല മേനോൻ പത്രപ്രവർത്തകയാണ് ആ നെറ്റിയിലും ഒരു വലിയ പൊട്ടുണ്ട് ഇനി ഇതൊക്കെ പറയുമ്പോൾ നെറ്റിയിൽ പൊട്ടുള്ളവർ മാത്രമാണ് പോരാളികൾ എന്നല്ല നെറ്റിയിൽ പൊട്ടുള്ള പോരാളികളുമുണ്ട് പൊട്ടു വെക്കാത്ത പോരാളികളുമുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൊരു ചോയ്സാണ് ആ പൊട്ടു വയ്ക്കാനുള്ള ആ ചോയ്സ് എടുക്കാനുള്ള ആ പൊട്ടു വെച്ചാൽ മറ്റൊരുത്തനും അതിൻ്റെ പുറത്ത് കയറി ഡയലോഗ് അടിക്കാതിരിക്കാനുള്ള ആ പോരാട്ടം ഉണ്ടല്ലോ അതും സ്ത്രീ ശാക്തീകരണം തന്നെയാണ് ഒരു പക്ഷേ വട്ടക്കണ്ണട കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും ജീൻസും ലെഗിൻസും കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും നീട്ടി വളർത്തിയ മുടിയോ വെട്ടിച്ചുരുക്കിയ മുടിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും സ്ത്രീകളുടെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത് ഇത് ആരിൽ കണ്ടാലും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും ഇതെന്തിനാ എങ്ങനെയാ എന്നൊക്കെ പക്ഷേ അതെല്ലാം ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ നാട്ടിൽ ഈ മണ്ണിൽ അവനവന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് അതൊക്കെ പണ്ട് കരമടക്കാതെ മുലക്കച്ചയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണുങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും ഓ ഈ മുലക്കച്ച അണിയുന്നതല്ല യഥാർത്ഥ സ്ത്രീ ശാക്തീകരണമെന്ന് സൈക്കിൾ ചവിട്ടിയാലും ഡാൻസ് കളിച്ചാലും പെൺകുട്ടികൾക്ക് എന്തോ വലിയതായിട്ട് നഷ്ടപ്പെടാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന ചില ആളുകളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ ഡാൻസ് കളിക്കുന്നതും സൈക്കിൾ ചവിട്ടുന്നതും ടൂ വീലർ ഓടിക്കുന്നതൊന്നും സ്ത്രീ ശാക്തീകരണമല്ലെന്ന് അറുപതുകളിലോ എഴുപതുകളിലോ എൺപതുകളിലോ സിനിമകളിലടക്കം ചവച്ചുതുപ്പിയ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ മോശമായി ചിത്രീകരിച്ചു വെച്ചിരുന്ന ആ പഴഞ്ചൻ ചിന്താഗതി ഇന്നും അലക്കി വെളുപ്പിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും അവനവൻ്റെ ചോയ്സ് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് കാണുമ്പോൾ പൊട്ടുകുത്തുന്നത് കാണുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാവാൻ ഇടയുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് വലിയ പൊട്ടു തൊടുന്നതും സ്ത്രീ ശാക്തീകരണം തന്നെയാണ് അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം